യൂസുഫ് നബി അലൈഹി സഹോദരന്മാർ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ഈജിപ്തിൽ വന്നതും ഇനി അടുത്ത തവണ ഭക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെയും കൊണ്ടുവരണമെന്ന് യൂസുഫ് നബി അലിഹിസലാം അവരോട് ആവശ്യപ്പെട്ടതും നാം മനസ്സിലാക്കുകയുണ്ടായി അടുത്ത തവണ സഹോദരന്മാർ വരാൻ വേണ്ടി ഒരു തന്ത്രവും യൂസുഫ് നബി അലഹിസ്ലാം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അവർ വിലയായി നൽകിയ എല്ലാ സാധനങ്ങളും തിരിച്ച് അവരറിയാതെ അവരുടെ ചാക്കിൽ തന്നെ ധാന്യങ്ങളുടെ കൂടെ വെക്കാൻ അദ്ദേഹം തന്റെ ഉദ്യോഗസ്ഥന്മാരോട് വേലക്കാരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ കിട്ടിയ ധാന്യവുമായി സഹോദരന്മാർ വീട്ടിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിൽ ചെന്ന് കയറിയ പാടെ പിതാവിനെ കാണുകയും പിതാവിന്റെ മുമ്പിൽ നടന്ന സംഭവങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നത് സൂറത്ത് യൂസുഫ് ആയത്തിൽ ഇങ്ങനെയാണ് ഫലം അബീഹിം അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ കാലു അവർ പറഞ്ഞു യാ അബാനാ മുനിയൽ കൈയിൽ ഞങ്ങളുടെ പിതാവെ നമുക്ക് ധാന്യം അളന്നു കിട്ടുന്നത് തടയപ്പെട്ടിരിക്കുന്നു അഹാന നക്തൽ ൂൻ അതിനാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹോദരനെ കൂടി അയച്ചുതരണം എന്നാൽ നമുക്ക് ധാന്യം പൂർണമായും അളന്ന് ലഭിക്കും അവന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അവനെ വേണ്ടതുപോലെ കാത്തുരക്ഷിച്ചു രക്ഷിച്ച് സൂക്ഷിച്ചുകൊള്ളാം അപ്പോൾ പിതാവിന്റെ മുമ്പിൽ അവർ വന്നു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ധാന്യം നമുക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങളവിടെ ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കുള്ള ധാന്യം മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നമ്മൾ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല അബാനാ മുനിയാൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് ധാന്യം അളന്നു കിട്ടുന്നത് തടയപ്പെട്ടിരിക്കുന്നു ഇനി ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലേണ്ടതില്ല എന്നും പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഈ തടസ്സം നീങ്ങണമെങ്കിൽ സഹോദരനെയും കൊണ്ട് ഞങ്ങളുടെ ഇളയ സഹോദരൻ ബിന്യാമീനയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വിലക്ക് നീങ്ങാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ അടുത്ത തവണ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ബിന്യാമീനക്കൂടി കൊണ്ടുപോവുക അങ്ങനെ ഞങ്ങൾ രാജാവിനോട് പറഞ്ഞ കാര്യം സത്യമാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു സഹോദരനുണ്ട് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ധാന്യങ്ങൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവനെ കൂടി കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട ഉപ്പ ഞങ്ങളെ അനുവദിക്കണം അവനെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഉണ്ടാക്കുകയില്ല അവന്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു പ്രയാസവും യാതൊരു ബേജാറുമാകേണ്ടതില്ല എന്നവർ ഉപ്പയോട് പറയുകയാണ് ൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് യൂസുഫിനെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ അതേ വാചകമാണ് ഇവരിപ്പോഴും പറഞ്ഞിട്ടുള്ളത് യൂസുഫിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് കൊല്ലാനുദ്ദേശിച്ച് ഉദ്ദേശിച്ച് പ്ലാനിട്ട് വന്നപ്പോൾ അവർ അവരുപ്പയോട് പറഞ്ഞത് ഇതേ വാക്കാണ്ഹൂഫിൻ അവനെ ഞങ്ങൾ നോക്കിക്കോളാം ഉപ്പ അർസിൽ ഹുമാനാർ താഴ്വയല്ലാബ് ൂൻ ഉപ്പാ അവനെ ഞങ്ങളുടെ കൂടെ അയക്കൂ അവൻ കളിച്ച് രസിച്ച് നടക്കട്ടെ അവനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം സംരക്ഷിച്ചുകൊള്ളാം എന്ന് അന്ന് പറഞ്ഞ അതേ വാചകം അതേ ശൈലിയിൽ ഇപ്പോൾ ഇളയ സഹോദരനെ കുറിച്ചും അവര് പറയുന്നു വൈന്ന ലഹൂലാഫിദൂൻ ഉപ്പാ ഫർമാന അഹാന ഞങ്ങളുടെ ചെറിയ സഹോദരനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം എങ്കിലേ നമുക്ക് ധാന്യങ്ങൾ പൂർണമായും ലഭിക്കുകയുള്ളൂ നമ്മൾക്ക് ധാന്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവനെ നിങ്ങൾ അയച്ചു തരണം അവനെ ഞങ്ങൾ അവന്റെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് ഉപ്പയോട് പറയുകയാണ് ഈ വാക്കുകൾ യാക്കൂബ് നബി അലഹിസ്സലാമിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കി എന്ന കാര്യം നമുക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുമെന്ന കാര്യം നമുക്കറിയാം അദ്ദേഹം ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടുപോ തന്നെ പറഞ്ഞു ഹൽ അലൈഹി കമാ കാലും പിതാവ് പറഞ്ഞു അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും നേരത്തെ അവന്റെ സഹോദരന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെയാവില്ലേ ഇതും അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ അവൻ കാരുണികലിൽ പരമകാരുണികനാകുന്നു യാക്കൂബ് നബി അലഹിസലാം പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇതുപോലെ വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വലിയ കരാർ നടത്തിക്കൊണ്ട് തന്നെയാണല്ലോ അവന്റെ സഹോദരനെയും മുമ്പ് നിങ്ങൾ കൊണ്ടുപോയത് ഹൽ മുമ്പ് അവന്റെ സഹോദരന്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ചതുപോലെ തന്നെയല്ലേ എനിക്കിപ്പോഴും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുക അഥവാ നിങ്ങൾ ഈ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല നിങ്ങൾ മുമ്പ് അവനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഈ സുരക്ഷാ വാഗ്ദാനമൊന്നും അതിലൊന്നും വലിയ ന്യായമില്ല കാര്യമില്ല എന്ന് ഇക്കൂബ് നബി അലഹിസ്സലാം അവരോട് പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ആവശ്യം പൂർണമായും തള്ളിക്കളയുന്നില്ല എന്ന ഒരു സൂചന അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അള്ളാഹുവാണ് ും നല്ല സംരക്ഷകൻ ആര് അപകടപ്പെടുത്താൻ വിചാരിച്ചാലും ആര് ഉപദ്രവിക്കാൻ വിചാരിച്ചാലും അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായിരുന്നാലും ബിന്യാമീനെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന സൂചനയാണ് പിതാവ് നൽകുന്നത് നിങ്ങളിപ്പോൾ അവനെ സംരക്ഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ കാരുണ്യമൊന്നും അവന് വേണ്ടതില്ല അള്ളാഹു സുബഹാനഹുഅത്താല അവനെ കാത്തുകൊള്ളും എന്ന ഒരു മറുപടിയുമായി അത് നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെയും കണക്കാക്കാം നിങ്ങളുടെ ഈ സുരക്ഷാ വാഗ്ദാനത്തിന്റെ കഥയൊക്കെ ഞാൻ മുമ്പ് അനുഭവിച്ചറിഞ്ഞതാണ് വിന്യാമീന നിങ്ങളോടൊപ്പം അയച്ചേ തീരൂ എങ്കിൽ നിർബന്ധമാണെങ്കിൽ അയക്കാം പക്ഷേ അത് നിങ്ങളുടെ ഈ സംരക്ഷണ വാഗ്ദാനത്തിലൊന്നും ആവില്ല അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും കാരുണ്യത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ അവന് അനിവാര്യമാണെങ്കിൽ അയക്കാം എന്ന ഒരു സൂചന കൂടിയാവാം അതിന്റെ അവസാനത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉപ്പയോടി ഈ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ആ അത്ഭുതകരമായ കാര്യം അവർ കാണുകയാണ് അവർ തങ്ങളുടെ ചാക്കുകെട്ടുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ കൊണ്ടുപോയ ചരക്കുകൾ തങ്ങൾ നൽകിയ വില അത് തങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയതായി കണ്ടു ാണ്ഡം തുറന്നപ്പോൾ തങ്ങൾ കൊടുത്തയച്ച വില തിരിച്ചയക്കപ്പെട്ട് കണ്ടു തങ്ങൾക്ക് തന്നെ തിരിച്ചു ലഭിച്ചതായി അവര് കണ്ടു വലമ്മതാഴും റുദ്ധത്തി ഇലേഹ്യം അവരുടെ ചരക്കുകൾ അല്ലെങ്കിൽ അവരുടെ വില അവരുടെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത ധാന്യത്തിനു വേണ്ടി അവർ കൊടുത്ത വില മുഴുവനും തിരിച്ചു കിട്ടിയതായി അവര് കണ്ടു അപ്പോൾ അവർ പറഞ്ഞു സന്തോഷത്താൽ അവർ വിളിച്ചു പറഞ്ഞു കാലൂയാ ഞങ്ങളുടെ പിതാവേ ഉപ്പാ നമുക്കിനി എന്തു വേണം നമ്മൾ ആഗ്രഹിച്ചതിതാ കിട്ടിയിരിക്കുന്നു ഹാദിഹി നമ്മൾ കൊടുത്ത നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഉപ്പാ നമുക്കിനി എന്ത് വേണം നമ്മുടെ ചരക്കുകളിതാ നമ്മൾ കൊടുത്ത സാധനങ്ങളിതാ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അതിന് പുറമേ ധാന്യവും കിട്ടിയിരിക്കുന്നു കൈല ബഈർ സന്തോഷം കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഇതാ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഈ കാശുകൊണ്ട് ഈ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഹാര സാധനങ്ങൾ ഇനിയും വാങ്ങിക്കൊണ്ടുവരാം ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ സംരക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ സഹോദരനുമായി പോവുകയാണെങ്കിൽ സഹോദരനെയും കൊണ്ടുപോവുകയാണെങ്കിൽ ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന ധാന്യം കൂടി നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ അത്രയും കൂടുതൽ അളന്നു കിട്ടുക എന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും അഥവാ ഭിന്യാമീനയും കൂടി ഞങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരൊട്ടകപ്പുറത്ത് കൂടി വെക്കാവുന്ന ധാന്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും ഒരൊട്ടക ചുമട് ധാന്യം നമുക്ക് കൂടുതൽ നേടാമല്ലോ എളുപ്പത്തിൽ നേടാമല്ലോ എന്ന് ഈ സഹോദരന്മാർ ഉപ്പയോട് പറയുകയാണ് അപ്പോൾ പിതാവ് യാക്കൂബ് നബി അലഹിസ്സലാം മറുപടിയായിട്ട് പറഞ്ഞു ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുന്ന പ്രശ്നമില്ല ലൻ ഉർസിലഹു ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയേയില്ല അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ഒരു ഒരു ഉറപ്പ് ഒരു കരാർ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരുന്നതുവരെ മൗസിക്കുവിൽ നിന്ന് ഒരു പ്പുള്ള ഒരു കരാർ അള്ളാഹുവിനെ മുൻനിർത്തി ഒരു ഉറപ്പ് നിങ്ങൾ കൊണ്ടുവന്ന് തന്നാലല്ലാതെ ഞാൻ അവനെ വിടുകയില്ല നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുകയില്ലിഹി നിങ്ങൾ തീർച്ചയായും ആ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇല്ലായുഹാ പും അവനെ നിങ്ങൾ അവന്റെ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും അവനെ സംരക്ഷിക്കുമെന്നും അവന് സംരക്ഷണത്തിന്റെ വലയം തീർക്കുമെന്നും അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളൊരു കരാർ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നാലല്ലാതെ ഞാൻ അവനെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറഞ്ഞു ഇറക്കൂബ് നബി അലൈഹിസ്സലാം ഫലം മൗസുംഹു അലമാനകൂലുവക്കീൽ ആ ഒരു ഉറപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഉറപ്പ് അതവർ കൊടുത്തപ്പോൾ ഫലം മാ ആ തൗഹു മൗസിക്കും അവരുടെ ആ കരാർ ആ ഉറപ്പ് അവർ കൊടുത്തപ്പോൾ കാലല്ലാഹു അലമാനകൂലുവക്കീൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ പറയുന്നതിന് നമ്മൾ ഈ അങ്ങോട്ടുമിങ്ങോട്ടും സമ്മതിച്ചുറപ്പിച്ച ഈ കരാറിന് നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞുറപ്പിച്ചതിന് അള്ളാഹു സുബാനഹുവത്രാലയാണ് കാവൽ അങ്ങനെ അല്ലാഹുവിനെ മുൻനിർത്തി ഞങ്ങൾ അവനെ സംരക്ഷിച്ചുകൊള്ളാമെന്നവർ നിരന്തരം പറഞ്ഞപ്പോൾ ഇതൊരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഉണ്ടായതാവണമെന്നില്ല നിരന്തരം ഇങ്ങനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിനി രക്ഷയുണ്ടാവുകയുള്ളൂ എന്നവർക്ക് മനസ്സിലാവുകയും ഭക്ഷ്യധാന്യങ്ങളൊക്കെ തീർന്നു പിന്നെയും പട്ടിണിയും പ്രയാസവുമായപ്പോൾ വീണ്ടും സഹോദരന്മാർ ഈ കാര്യം നിരന്തരം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ശരി ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കാം പക്ഷേ അവനെ നിങ്ങൾ പരിപൂർണമായും സംരക്ഷിക്കുമെന്നാഹുവിനെ മുൻനിർത്തി എന്റെ മുമ്പിൽ നിങ്ങൾ സത്യം ചെയ്യണം എന്ന ഒരു നിബന്ധന അദ്ദേഹം വെക്കുകയും അങ്ങനെ ഈ ഉറച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ സഹോദരന്മാരുടെ കൂടെ വിടാൻ ബിന്യാമീനെ വിടാൻ അദ്ദേഹം സമ്മതിക്കുകയുമാണ് അപ്പോൾ അള്ളാഹു സുബാനഹുവത്താലയിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടുള്ള ഈ സഹോദരന്മാരുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണധാന്യങ്ങൾ കിട്ടണമെങ്കിൽ അവനെ കൂടി പറഞ്ഞയച്ചേ മതിയാവൂ എന്ന അവസ്ഥ വന്നപ്പോൾ യാക്കൂബ് ഇക്കൂബിനബി മനമില്ലാ മനസ്സോടുകൂടി ഈ ബിന്യാമീനയും അവരുടെ കൂടെ വിടുകയാണ് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാ